ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അറബിയിലെ മൂന്നാമത്തെ പാഠമാണ്. അർറിളാഉ ബിഖളാഇല്ലാഹി, അള്ളാഹുവിൻ്റെ വിധിയെ കൊണ്ട് തൃപ്തിപ്പെടൽ. ഓരോ വരികളിലേക്ക് നോക്കാം. ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ. കാലത്തിനെ അതിൻ്റെ വഴിക്ക് വിടുക, വിധിയെ നല്ല മനസ്സോടുകൂടെ സമീപിക്കുക. വലാ തജസ ലിഹാദിസത്തിൽ ലയാലി ഫമാലി ഹവാദിസി ദുനിയാ ബഖാഉ. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ നീ ഒരിക്കലും ഭയപ്പെട്ടു പോകരുത്, കാരണം അവ എപ്പോഴും നിലനിൽക്കില്ല. ഹാദിസത്തിൽ ലയാലി എന്ന് പറഞ്ഞാൽ രാത്രിയിലെ വിപത്തുകൾ എന്നാണ്. പക്ഷെ രാത്രിയിലാണ് അധിക വിപത്തുകൾ ഉണ്ടാവുക എന്നുള്ളതുകൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന നിലയിൽ അതിനർത്ഥം വെച്ചത്. വക്കുൻ റജുലൻ അലല്ലഹുവാലി ജൽദൻ വശീമത്തുക്ക സമാഹത്ത് വൽ വഫാഉ. പ്രതിസന്ധി സമയത്ത് നീ നന്നായി ഉറച്ചു നിൽക്കണം. വിട്ടുവീഴ്ച, അതുപോലെ പ്രതിജ്ഞാബദ്ധത എന്നിവ നിന്റെ സ്വഭാവമായിരിക്കണം. വഇൻ കസറത് ഉയൂബുക ഫിൽ ബറായ വസറക അൻ യകൂന ലഹാ ഗിത്വാഉൻ. ആളുകൾക്ക് ഒരുപാട് കുറവുകൾ നിന്നെക്കുറിച്ച് പറയാനുണ്ടാകും, എന്നാൽ ആ കുറവുകൾക്കൊരു മറ ഉണ്ടായിരിക്കൽ നിന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. യുഗത്തി ബിസ്സമാഹത്തി കുല്ലു ഐബിൻ വകം ഐബിൻ യുഗത്തി ഹിസ്സഹാഉ. ഔദാര്യം കൊണ്ട് എല്ലാ ന്യൂനതകളും മറച്ചു വെക്കാം. എത്ര എത്ര ന്യൂനതകൾ ഔദാര്യം കൊണ്ട് മൂടിവെക്കപ്പെട്ടിട്ടുണ്ട്. വലാ ഹുസുനൻ യദൂമു വലാ സുറൂറുൻ വലാ ബുഉസുൻ അലൈക വലാ റഹാഉൻ. ഒരു ദുഃഖവും സന്തോഷവും എന്നും ഉണ്ടാകുകയില്ല, നിത്യമായിട്ടുണ്ടാകുകയില്ല. നിന്റെ കഷ്ടപ്പാടുകളും പ്രതാപവുമെല്ലാം അങ്ങനെ തന്നെയാണ്. വലാ തർജു സമാഹതമിൻ ബഖീലിൻ ഫമാ ഫിന്നാരി ലില്ലം ആനിമാഉൻ. പിശുക്കനിൽ നിന്ന് നീ ഒരിക്കലും ഔദാര്യത്തെ പ്രതീക്ഷിക്കരുത്, ദാഹിച്ചയാൾക്ക് തീയിൽ നിന്ന് വെള്ളം കിട്ടില്ലല്ലോ. ഇദാമാ കുൻതദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലിക്കു ദുനിയാ സവാഉൻ. നീ നല്ല തൃപ്തിയുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണെങ്കിൽ നീയും ധനികനും തുല്യനാണ്. ഉമൻ നസലത്ത് ബിസാഹത്തിഹിൽ മനായ ഫലാ അർളുൻ തഖീഹി വലാ സമാഉൻ. ഒരാളുടെ മുറ്റത്ത് മരണം എത്തിയാൽ പിന്നെ ആകാശമോ ഭൂമിയോ അവനെ രക്ഷിക്കുകയില്ല. വഅർളുല്ലാഹി വാസിഅത്തുൻ വലാക്കിൻ ഇദാ നസലൽ ഖളാ ലോഖൽ ഫലാഉ. അള്ളാഹുവിൻ്റെ ഭൂമി അതിവിശാലമാണ്, പക്ഷേ വിധി വന്നാൽ പിന്നെ അന്തരീക്ഷം ആകെ കുടുസായിപ്പോകും.